ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനൊരു അച്ചാറിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അച്ചാറിന്റെ റെസിപ്പി നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾക്ക് ഈ അച്ചാർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ, കൂടാതെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാർ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അച്ചാർ ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. ഈ വഴുതനങ്ങ കുറച്ച് വലിയതാണ് കേട്ടോ, അത് ഒരു അര കിലോന് മുകളിലുണ്ട്, ഒരു 700 ഗ്രാം ഉണ്ട് കേട്ടോ. ഇത് ഇതേപോലെ കട്ട് ചെയ്ത് എടുക്കണം. അധികം വലുതുമല്ല, അധികം ചെറുതുമല്ല, മീഡിയം സൈസിലുള്ള പീസുകളായിട്ടാണ് ഞാനിവിടെ കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് വെള്ളത്തിലിട്ട് വയ്ക്കണം. ഇതിൻ്റെ ആ ഒരു കറുപ്പ് കളറൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്, കറ വഴുതനയ്ക്ക് ഒരു കറ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് വെള്ളത്തിലിട്ട് വെക്കുന്നത്. എന്നിട്ട് നന്നായി ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അച്ചാറുണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഈ അളവിലാണ് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടം കുറയ്ക്കൊക്കെ ചെയ്യാം. ഞാനിവിടെ ഇത് ചെറുതായി കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഇഞ്ചിയൊക്കെ ഞാൻ നീളത്തിലാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് കട്ട് ചെയ്ത് വെക്കാം. ഇനി അച്ചാറുണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ എണ്ണയിലേക്ക് നമുക്ക് ആദ്യം ഈ വഴുതനങ്ങ എല്ലാം വറുത്ത് കോരിയെടുക്കണം. ഇതൊന്ന് ഫ്രൈ ആയിട്ട് വന്നാൽ നമുക്കിതൊരു വേറെ പ്ലേറ്റിലേക്ക് മാറ്റിവെക്കാം. ഞാനിവിടെ ബാക്കിയുള്ള ഈ പീസുകളെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇതും നേരത്തെ പോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഇവിടെ ഇപ്പോൾ വഴുതനങ്ങ എല്ലാം നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനിത് നേരത്തെ മാറ്റിവെച്ച ആ പ്ലേറ്റിലേക്ക് തന്നെ എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരു അര കിലോയുടെ മുകളിൽ എടുത്ത വഴുതനങ്ങ എനിക്ക് ഇത്രയാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഇനി ഞാൻ ഈ പാനിൽ നിന്നും എണ്ണ വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് 2 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ എടുക്കാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി ഒന്ന് മൂത്ത് വന്നാൽ നമുക്ക് അതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം, ബാക്കി പച്ചമുളകും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായി മൂപ്പിച്ചെടുക്കണം. നമ്മുടെ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ആ മൂത്ത് വരുമ്പോഴുള്ള സ്മെല്ലൊക്കെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് ചേർത്ത് ഇതുപോലെ തന്നെ നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി കുറച്ച് ചേർക്കാം, കൂടുതൽ ചേർക്കാം, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അതിനുശേഷം ഞാൻ ഇതിലേക്ക് 1/3 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ കായം ചേർത്ത് കൊടുക്കുന്നുണ്ട്. LG കായാണ് ചേർത്ത് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഉലുവ വറുത്ത് പൊടിച്ചത് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ കടുക് വറുത്ത് പൊടിച്ചത് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവയെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ആക്കിയെടുക്കണം. ഇതെല്ലാം ലോ ഫ്ലെയിം ഇട്ടിട്ട് വേണം കേട്ടോ ചെയ്യാൻ. നമ്മൾ മസാലപ്പൊടികളെല്ലാം ചേർക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇത് ഒന്ന് മൂത്ത് വന്നാൽ ഇതിലേക്ക് നമുക്ക് നേരത്തെ വറുത്ത് കോരി വെച്ച ആ വഴുതനങ്ങ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ വഴുതനങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി ഇതൊന്ന് മസാലയിൽ ആ പൊടികളിലെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വിനാഗിരി 1 കപ്പ് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് ഇതൊന്ന് നന്നായി വിനാഗിരി ചേർത്ത് കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് നമ്മുടെ അച്ചാറിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഞാനിവിടെ ഒരു ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായി ഇളക്കി യോജിപ്പിച്ചു കൊടുക്കണം. അതിനുശേഷം നമുക്കിത് തണുത്തതിന് ശേഷം നമുക്കൊരു ബോട്ടിലാക്കി സൂക്ഷിച്ചു വെക്കാം. ഈ അച്ചാറിന്റെ ഒരു പ്രത്യേകത നമുക്ക് ഉണ്ടാക്കി അന്ന് തന്നെ ഇത് ഉപയോഗിക്കാം എന്നുള്ളതാണ്. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് എല്ലാം അറിയിക്കണം. വീഡിയോയ്ക്ക് താഴെ കമന്റായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുമല്ലോ അല്ലേ. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.